എല്ലാവർക്കും ജ്യോതിഷവാർത്തയിലേക്ക് സ്വാഗതം. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു. നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം. ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യും. ജാതകദോഷവും ഗ്രഹപ്പിഴയും അലട്ടുകയുമില്ല. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈധവ്യദോഷനാശത്തിനും ദീർഘായുസ്സിനും ലളിതാ സഹസ്രനാമ ജപം ഉത്തമമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു. മാതൃസ്നേഹത്തിന്റെ അളവ് വിവരണാതീതമാണ്. അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഫലമുറപ്പ്. ലളിതാ സഹസ്രനാമ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങളുണ്ട്. നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ ചൊല്ലണോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല. ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം. എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം. രാമ രാമ എന്നത് മരാ മരാ എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുനിയായതും രാമായണം രചിച്ചതും ഓർക്കുക. ഭക്തിയാണ് പ്രധാനം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ നിർവീര്യമാകും. നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാകുകയും ഏതു പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും. അർത്ഥമറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ജീവിത തിരക്കിനിടയിൽ അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ്. ദേവീ കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമ പാരായണം സാധ്യമാകൂ. ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാം. മനസ്സെപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം, കുങ്കുമം, ഏതെങ്കിലും പുഷ്പം എന്നിവ വയ്ക്കുക. ശ്രദ്ധ പതറാതിരിക്കാനും ദേവീ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും. നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പുഷ്പമായി ചൂടുന്നത് ഭർതൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമം. നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.